എല്ലാവർക്കും സ്റ്റൈൽ ഓഫ് മൈ ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര രായനല്ലൂർ മലയിലേക്കാണ്, അതായത് നാരായണത്ത് ഭ്രാന്തൻ്റെ മലയിലേക്ക്. നാരായണത്ത് ഭ്രാന്തൻ വളരെ ബുദ്ധിമുട്ടി വലിയ വലിയ പാറക്കല്ലുകൾ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റി വളരെ നിസ്സാരമായി താഴേക്ക് ഉരുട്ടി വിട്ട ഭ്രാന്തൻ്റെ സ്വന്തം മലയിലേക്ക്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളാഞ്ചേരി റൂട്ടിൽ കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ രായനല്ലൂർ മല. മെയിൻ റോഡിൽ നിന്നും ഏകദേശം നല്ല ദൂരമുണ്ട് ഈ മലയുടെ മുകളിലേക്ക്. വരരുചിയുടെ മക്കളിൽ ഒരാളായ നാരായണത്ത് ഭ്രാന്തനെ നാരായണത്ത് മംഗലത്ത് ആമീർമാന എന്ന കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു. അങ്ങനെ ഈ നാരായണത്ത് ഭ്രാന്തൻ്റെ ബാല്യകാലം ഇവിടെ കൂടെയായി. ഇതേ മനയിൽ വെച്ച് തന്നെ നാരായണത്ത് ഭ്രാന്തൻ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും ആരംഭിച്ചു. എന്നാൽ ഏകദേശം 10 വയസ്സാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ചിത്തഭ്രമം പോലെയുള്ള എന്തോ ഒരു അസുഖം വന്നുകൂടി. അതോടൊപ്പം തന്നെ കാലിൽ വലിയൊരു മന്ദം രൂപപ്പെട്ടു. ഇതെല്ലാം കൂടിയായപ്പോൾ അദ്ദേഹം മനയിൽ നിന്നും വിട്ടിറങ്ങുകയായിരുന്നു. ഇതിനുശേഷം അദ്ദേഹം ഈ മലയുടെ ഈ രാജനല്ലൂർ മലയുടെ താഴ്ഭാഗത്ത് താമസം ആരംഭിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മലയുടെ മുകളിലേക്ക് കല്ലുരുട്ടിക്കയറ്റി വലിയ വലിയ പാറക്കല്ലുകൾ ഉരുട്ടിക്കയറ്റി താഴേക്ക് ഉരുട്ടിവിട്ട് പൊട്ടിച്ചിരിക്കുന്ന സ്വഭാവം വന്നു തുടങ്ങിയത്. ഈ ഒരു പ്രക്രിയ അദ്ദേഹം ദിനം പ്രതി ചെയ്യുമായിരുന്നു അത്രേ. അങ്ങനെ ഒരു ദിവസം മലയുടെ മുകളിൽ വെച്ച് ഭ്രാന്തന് ദേവി ദർശനം നൽകുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. ആ ദർശനം നൽകിയ സമയത്ത് ദേവി ചുവടുവെച്ച 7 കാൽപാദങ്ങൾ ഇന്നും അവിടെയുണ്ട്. ആ സ്ഥാനത്താണ് ഇന്ന് രായനല്ലൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്നും അവിടെ സ്ഥിരമായി പൂജകളും വഴിപാടുകളും നടക്കുന്നു. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം ഭ്രാന്തനെ കാണാതാവുകയായിരുന്നു. പിന്നീട് ഭ്രാന്തൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഇന്നും ആർക്കും അറിയില്ല. എല്ലാ തുലാമാസവും 1-ാം തീയതി രായനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാറുണ്ട്. 1000-ക്കണക്കിന് ജനങ്ങൾ ഉത്സവത്തിന് എത്താറുമുണ്ട്. പാലക്കാട് ജില്ലയിലെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് രായനല്ലൂർ ഭഗവതി ക്ഷേത്രം. ആദ്യകാലങ്ങളിൽ ഈ മലയിലെ മുകളിലേക്ക് എത്തുന്ന പ്രത്യേകിച്ച് വഴികളോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ റോഡിൽ നിന്നും കാട് വഴി മുകൾ ഭാഗം വരെ നടന്നു വരേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു അത്. എന്നാൽ ഇന്ന് നേരെ മറിച്ചാണ്. താഴ്ഭാഗം മുതൽ മുകൾ ഭാഗം വരെ കോൺക്രീറ്റുകളുള്ള സ്റ്റെപ്പുകളുണ്ട്. ഏകദേശം 450 കോൺക്രീറ്റ് സ്റ്റെപ്പും ഏകദേശം ഒരു 50-ന് അടുത്ത് വെട്ടുകല്ല് കൊണ്ടുള്ള സ്റ്റെപ്പുകളുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വളരെ ഈസിയായി തന്നെ മുകളിലെത്താവുന്നതാണ്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഈ അമ്പലത്തിന് പുറമെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് നാരായണത്ത് ഭ്രാന്തൻ്റെ ഒരു പ്രതിമയാണ്. ഒറ്റക്കൽ തീർത്തൊരു പ്രതിമയാണത്. സുരേന്ദ്രകൃഷ്ണൻ എന്നയാളാണ് ഈ പ്രതിമ സ്ഥാപിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചത്. താൻ താഴെ നിന്നും ഉരുട്ടിക്കൊടുന്ന വലിയൊരു പാറ കഷ്ണം തൻ്റെ മുന്നിൽ വെച്ച് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന രീതിയിലാണ് ഈ നാരായണത്ത് ഭ്രാന്തൻ പ്രതിമ നിൽക്കുന്നത്. നാരായണത്ത് ഭ്രാന്തൻ്റെ രൂപവും അതുപോലെ തന്നെ കാലിലെ മന്തുമെല്ലാം വ്യക്തമായി തന്നെ ഈ ശില്പി ചെയ്തു വച്ചിട്ടുണ്ട്. മലയുടെ മുകളിൽ നിന്ന് താഴേട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. താഴ്ഭാഗത്ത് പാടങ്ങളും പറമ്പുകളും വയലുകളും ചുറ്റും മലകളും അതുപോലെ താഴ്ഭാഗത്ത് കൂടെ റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങളുടെ കുഞ്ഞു രൂപങ്ങളും നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ബസ്സിനും മറ്റും പോവുകയാണെങ്കിൽ നമുക്ക് ഈ കൊപ്പം കഴിഞ്ഞാൽ വേറ്റനാമ്പടി എന്നുള്ള സ്ഥലം വരെ മാത്രമേ നമുക്ക് ബസ്സുകളായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതല്ല, നമുക്ക് സ്വന്തം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഈ മലയുടെ താഴ്ഭാഗം വരെ, അതായത് സ്റ്റെപ്പുകൾ തുടങ്ങുന്ന ഭാഗം വരെ നമുക്ക് നമ്മുടെ വാഹനം കൊണ്ട് പോകാവുന്നതാണ്. മഴക്കാലത്ത് പോകാതിരിക്കാനായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഈ സ്റ്റെപ്പുകൾ മഴക്കാല സമയമായതിനാൽ നന്നായിട്ട് തെന്നുന്നുണ്ട്. അതിനാൽ പോകുന്നവർ മഴക്കാലത്ത് പോകാതിരിക്കുക അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് പോകാതിരിക്കുക. സോ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സപ്പോർട്ട് ചെയ്യുക.